വയനാട്ടിലെ ഏറ്റവും വലിയ ആരോഗ്യ കേന്ദ്രമായ മാനന്തവാടി ജില്ലാ ആശുപത്രിയുടെ പ്രവർത്തനം പരിതാപകരം. ദിവസം 500 രോഗികളെങ്കിലും എത്തുന്ന ഇവിടെ ആവശ്യത്തിന് ഡോക്ടർമാരും അടിസ്ഥാന സൗകര്യവുമില്ല. ബത്തേരിയിൽ 23 കോടി രൂപ ചെലവിട്ട് പണിത താലൂക്ക് ആശുപത്രി കെട്ടിടവും നോക്കുകുത്തിയായി. മാനന്തവാടി ജില്ലാ ആശുപത്രിയിലെ ഒരു ദിവസത്തെ തിരക്കാണ് ഈ കാണുന്നത്. 12 മണിവരെ മാത്രമാണ് ഒ പി ടിക്കറ്റ് നൽകുന്നത്. അതായത് ഡോക്ടറെ കാണണമെങ്കിൽ പുലർച്ചെയെങ്കിലും ഇറങ്ങണം. ഒ പി ടിക്കറ്റ് എന്ന കടമ്പ കടന്നിട്ടും കാര്യമില്ല. പുറത്തേക്കാൾ വലിയ തിരക്കാണ് അകത്ത്. ഒ പി രണ്ടെന്ന് വരിക, അവിടെ ഡോക്ടർ ഇതുവരെ എത്തിയിട്ടില്ല. 30 ഡോക്ടർമാർ ഉണ്ടാവില്ല. 24 ഒരു ഡോക്ടർ ഉള്ളത്. ആ ഡോക്ടർ ഇത് ഭയങ്കര ക്യൂവാ. 3 ജനറൽ സർജൻമാരും 2 ജനറൽ മെഡിസിൻ ഡോക്ടർമാരുമാണ് ഉള്ളത്. കാഷ്വാലിറ്റി ജോലി കൂടി ഇവർ ഏറ്റെടുക്കണം. മാസം ശരാശരി 10,000-ത്തോളം രോഗികൾ ഇവിടെ ചികിത്സ തേടിയെത്തുന്നു. വയനാട്ടിലെ ഏറ്റവും വലിയ ആരോഗ്യ കേന്ദ്രമായിട്ടും മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യങ്ങളൊന്നും തന്നെ ഇവിടെയില്ല. ബത്തേരി താലൂക്ക് ആശുപത്രിയുടെ അവസ്ഥയും സമാനമാണ്. താലൂക്ക് ആശുപത്രി എന്ന പേരുണ്ടെങ്കിലും പ്രവർത്തനം പ്രാഥമിക ആരോഗ്യ കേന്ദ്രം പോലെയാണെന്നാണ് ആക്ഷേപം. കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കാനായിരുന്നു 23 കോടി രൂപ ചെലവിട്ട് കെട്ടിടം ഉയർന്നത്. എന്നാൽ 2 വർഷമായിട്ടും ചികിത്സാ സംവിധാനങ്ങൾ അവിടേക്ക് മാറ്റാനായിട്ടില്ല. KM ബിജു, മനോരമ ന്യൂസ്, വയനാട്.